കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു ബാലകൻ ഒരു ദർശനം കണ്ടു. കുഞ്ഞുങ്ങളെ ദൈവം തൊടുന്ന ഒരു പ്രത്യേക സമയത്താണ്, ഒരു സീസണിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന വചനത്തിൻ്റെ നിവർത്തീകരണം ദേശവ്യാപകമായി ലോകവ്യാപകമായി നടക്കും. ഈ പൈതൽ കണ്ടത് പരിശുദ്ധാത്മാവിനാൽ ഒരു വലിയ ഉണർവ് ഇന്ത്യയിൽ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തു നാളിൽ അന്ന് യെരുശലേമിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്നു. അതിനെ വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്ത് എന്ന് പറയുവാൻ കഴിയും. അവിടുന്ന് ഭൂമിയിലേക്ക് സഭയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി, ശുശ്രൂഷകളുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക സുദിനമായിരുന്നു പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് എന്നത് ഒരു യവനായ പദമാണ്. 50-ാം ദിവസം അതിൻ്റെ എബ്രായ പദം ഷവുവാട്ട്. ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് 50-ാം ദിവസം സിനായി മരുഭൂമിയിലെത്തി. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. 50-ാം ദിവസമാണ് ഹോവയാകുന്ന ദൈവം മോശയുടെ കയ്യിൽ 10 കൽപ്പന എഴുതിയ കൽപ്പലക കൊടുത്തത്. ആ ദിവസമാണ് ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിതമായത്. അതവർക്ക് ഷവുവാട്ടാണ്. ആ ഷവുവാട്ട് അതിൻ്റെ യവനായ പദമാണ് പെന്തക്കോസ്ത്. 50-ാം ദിവസം 50-ാം ദിവസമാകുന്നു പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരെ നിറച്ചത്. എന്നാൽ അതിനു മുന്നമേ തന്നെ നമുക്ക് സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ കഴിയുന്നു. സുവിശേഷങ്ങളുടെ ആരംഭ അധ്യായങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നതിനാൽ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. തൃത്വത്തിൽ 3-ാമനാകുന്ന പരിശുദ്ധാത്മാവ് അവിടുന്ന് സുവിശേഷ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനിയാകുന്നു. സുവിശേഷ ദൗത്യങ്ങളിൽ വിജയിയായി തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോസ്തലന്മാരെഴുതിയ സുവിശേഷങ്ങൾ, മത്തായി, യോഹന്നാൻ ഇവരൊക്കെ എഴുതിയ സുവിശേഷങ്ങൾ, ആ സുവിശേഷങ്ങളുടെ ആരംഭ അധ്യായങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ആരംഭ അധ്യായത്തിൽ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, അവൻ അമ്മയുടെ ഉദരത്തിൽ വച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഒരു അസാധാരണമാകുന്ന കാര്യമല്ലേ ഒരു പൈതൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്നത്? ഒരു സാധാരണമാകുന്ന കാര്യമല്ല. അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് അതേ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നസ്രയത്തിൽ നിന്ന് മറിയ എലിസബത്തിനെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. എലിസബത്തിനെ കാണുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ 41-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ മറിയ വന്ന് എലിസബത്തിനെ വന്ദനം ചൊല്ലുകയാണ്. മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. യോഹന്നാൻ സ്നാപകൻ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഉദരത്തിലായിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം സ്വീകരിച്ചു എന്നത് വ്യക്തമാകുന്നു. തുള്ളി എന്ന വാക്കാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലും ചലനങ്ങൾ ഉണ്ടാകും. ഈ പിഞ്ചു പൈതൽ ഉദരത്തിലായിരിക്കുന്ന, ഉരുവായിക്കൊണ്ടിരിക്കുന്ന ആ പൈതൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടായപ്പോൾ ചലിച്ചു എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മേലും ശക്തി അനുഭവിക്കുവാൻ നമുക്കും അവസരം ലഭിക്കും. നമ്മുടെയും ശരീരം ചലിക്കും. ഏകദേശം 29 വർഷങ്ങൾക്ക് മുന്നമേയാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഞാൻ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഞായറാഴ്ച ആരാധനാലയത്തിൽ വച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. ഞാൻ ഇന്നെന്ന പോലെ ആ ദിനം ഓർക്കുന്നുണ്ട്. ഒരു 11-ാം തീയതി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ തൊടുന്ന സന്ദർഭത്തിൽ എനിക്കറിയാൻ കഴിയുന്നുണ്ട്.
എൻ്റെ ശരീരം മുഴുവൻ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടാണ് നിന്ന സ്ഥലത്തു നിന്ന് ഞാൻ തെറിച്ചു പോകുന്ന നിലയിൽ എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചു. പ്രിയമുള്ളവരെ, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നൽകിത്തരും. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. പരിശുദ്ധാത്മാവിനാൽ വ്യക്തിപരമായി നിങ്ങളിൽ ഒരു ഉണർവുണ്ടാകും. ഒരു പെന്തക്കോസ്ത് അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, അങ്ങനെ ഒരാൾ ഉണർത്തപ്പെടുകയാണ് എങ്കിൽ ആ ഉണർത്തപ്പെടുന്ന വ്യക്തിയെ ഉണർവിനായിട്ട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. ഞാൻ ആ പിഞ്ചു ബാലകൻ്റെ ദർശനം പറഞ്ഞല്ലേ തുടങ്ങിയത്. അവൻ പറഞ്ഞത് ഇന്ത്യയിലൊരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. അത് സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഇന്ന പാസ്റ്റർ ഒരു റിവൈവലിസ്റ്റാണ് എന്ന്. ഒരു റിവൈവലിസ്റ്റുമില്ല. ഒരു പാസ്റ്റർക്കും ഒരു റിവൈവലിസ്റ്റ് ആകുവാൻ കഴിയത്തില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉണർവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയും. റിവൈവലിസ്റ്റ് പരിശുദ്ധാത്മാവ് മാത്രമാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ റിവൈവൽ കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ സജീവമാക്കുവാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ സ്വർഗീയ ജീവനെ നിങ്ങളിലേക്ക് പകരുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ ദിവ്യമാകുന്ന ഫയറിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകിത്തരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സ്പർശനം സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതം ആകമാനം മാറും. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. രക്ഷിക്കപ്പെട്ടവരാകുന്നു നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികളാകുന്നു നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിങ്ങളിലൂടെ പുറപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കെടുത്തരുത്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളിൽ കത്തുന്നുണ്ട്. അഗ്നിമയമാകുന്നൊരനുഭവം അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കെടുത്തരുത്. ദൈവത്തിൻ്റെ വചനം എന്ന ഫ്യുവൽ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളിൽ ആളിക്കത്തും. വ്യക്തിപരമായി നിങ്ങൾക്ക് ആ ഉണർവ് അനുഭവിക്കുവാൻ കഴിയും. മാത്രമല്ല, സംഭവിക്കുവാൻ പോകുന്ന രാജ്യമാകമാനം സംഭവിക്കുവാൻ പോകുന്ന ആ അന്ത്യകാല ഉണർവിൽ നിങ്ങൾക്കും ഒരു പങ്കു ലഭിക്കും. അതാഗ്രഹിക്കണം, കൊതിയോടുകൂടി ആഗ്രഹിക്കണം, അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിക്കണം. യേശുവേ, ഈ തലമുറയിൽ എന്നെ കൂടി ഉപയോഗിക്കണമേ. യേശുവേ, അങ്ങയുടെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. അതിന് മുന്നമേ അങ്ങൊരു അന്ത്യകാല ഉണർവിനെ അയക്കുവാൻ പോകുന്നു. ലോകവ്യാപകമായി അത് സംഭവിക്കുവാൻ പോകുന്നു. മത്തായി 24:14 നിവർത്തീകരണം ലോകവ്യാപകമായി സംഭവിക്കുവാൻ പോകുന്നു. അതിലെന്നെ കൂടി ഒരു ഭാഗമാക്കണമേ എന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഉപയോഗിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ ദിവ്യസ്പർശനത്താൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അസാധാരണമാകുന്ന പ്രവൃത്തികൾക്ക് ഈ പ്രിയപ്പെട്ടവരെ ഉപകരണങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല ഉണർവിൽ ഉപകരണങ്ങളായി തീരട്ടെ ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും. അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുത സൗഖ്യങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.